എപ്പിസോഡിന്റെ തുടക്കത്തിൽ നേരം പുലർന്നതും ക്രിസ്റ്റിയൻ കൂട്ടി തന്റെ വീട്ടിലേക്ക് വരികയാണ് കെന്നി. ആ വീടിന്റെ സിറ്റൗട്ടിൽ മൂകുമായിരിക്കുകയാണ് ജേഡ്. വീടിനുള്ളിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് ബോയ്ഡ്. നമുക്കറിയാം ഇവരെല്ലാം എത്രത്തോളം മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ക്രിസ്റ്റിയെ കണ്ട് എല്ലാവരും മുകളിലുണ്ടെന്ന് അറിയിച്ചു വിടുകയാണ് ബോയ്ഡ്. അവിടെ ബോയ്ഡിനോട് സംസാരിക്കാൻ എന്നതുപോലെ നിന്ന കെന്നിയോട്, നിന്റെ അമ്മയും വിക്ടറും ഈതനെയും കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട്, നീ മുകളിലേക്ക് പോയിക്കോ, അവിടെ സഹായം വേണ്ടിവരും എന്ന് തനിക്ക് അല്പം ഒറ്റയ്ക്ക് നിൽക്കണമെന്നത് അറിയിക്കുകയാണ് ബോയ്ഡ്. ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ബോയ്ഡിനോട് ഇത്ര നാളും തനിക്കാരെയും ഇഷ്ടമല്ല എന്നതുപോലെ പെരുമാറുകയും ജൂലിയോട് ഉടക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്ന ജേഡ്. പക്ഷേ ഇപ്പോൾ മെറിയലിന്റെ പോലെ വിചിത്രമായ അവസ്ഥ ജൂലിക്കും ഉണ്ടായതിനെ തുടർന്ന് വിഷമത്തോടെ സംസാരിക്കുകയാണ്. ശരിക്കും ഇവിടെ എന്താ പ്രശ്നമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു ബുക്ക് എടുത്ത് അതിന് നടക്കുന്ന് വായിച്ചു തുടങ്ങുന്ന പോലെ ഉണ്ട്. ഒന്നിനോടും ഒന്നിനെയും കണക്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ബന്ധമില്ലാത്ത രണ്ട് പീസസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്ഥലമെങ്കിലും വേണം എന്ന് നിരാശയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അത് കേട്ട് എന്തോ ട്രിഗറായി നിൽക്കുകയാണ് ബോയ്ഡ്. ശേഷം അവിടെ നിറങ്ങുന്ന ബോയ്ഡിനെ വന്ന് വിളിക്കുന്ന കെന്നിയോട്, നമുക്ക് സേറെ ഒന്ന് കാണണം എന്നറിയിച്ച് നടക്കുകയാണ് പുള്ളിക്കാരൻ. അതേസമയം കാർഡിനോട് ചേർന്ന് ഡയലും എൽജിനുമായി റാൻഡേലിന്റെ ഡെഡ് ബോഡി തിരക്കി വന്ന് നിൽക്കുകയാണ് ഡോണ. ഓ, നമ്മളിവിടെ എന്തോ ചെയ്യാനാ, ആ റാൻഡിലൊരു നാറിയാ എന്ന് മുഷിച്ചിലോട് അറിയിച്ചു നിൽക്കുന്ന ഡയലിനോട്, നീയൊരു നാറിയാ, എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടില്ലേ എന്ന് ബസ്സിൽ വന്നവരോട് അടിയുണ്ടാക്കി എലിസിനെയും കുത്തി പരിക്കേൽപ്പിച്ച അയാളെ ഇത്ര ദിവസം റൂമിൽ അടച്ചിട്ടിരുന്നതിൽ നിന്ന് മോചിപ്പിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഡോണ. അത് കേട്ട്, ഹാ പിന്നെ നിങ്ങൾക്ക് ശവം പെറുക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ടല്ലേ എന്ന് ഇഷ്ടക്കേട് പറയുന്ന അയാളെ കാട്ടിലേക്ക് ഡെഡ് ബോഡി തിരയാൻ ഇറക്കി വിടുന്ന ഡോണ. മറുഭാഗത്ത് തിരച്ചിൽ നടത്താൻ എൽജിനെയും കൂട്ടി നടക്കുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ തനിക്ക് ഒരവസരം കിട്ടിയതിന് ഡോണയോട് നന്ദി അറിയിക്കുകയാണ് എൽജിൻ. അവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡെയിൽ ഡോണയെ വിളിക്കുന്നത്. സംഭവം, അവർ റാൻഡലിന്റെ ബോഡി കണ്ടെത്തിയിരിക്കുകയാണ്, അതും ജീവനോടെ. ജൂലിയെയും മെറിയലിനെയും പോലെ കണ്ണൊക്കെ വെളുത്ത് അയാളും അലറി വിളിക്കുകയാണ്. മാത്രമല്ല ബോയ്ഡിന്റെ സിൽവർ ബുള്ളറ്റ് പ്ലാൻ ചീറ്റിപ്പോയതും അവർ മനസ്സിലാക്കുകയാണ്. കാരണം ആ ബുള്ളറ്റ് സെറ്റ് ഒരൊറ്റ മോൺസ്റ്റേഴ്സ് പോലും ആ പരിസരത്തെങ്ങും മരിച്ചിരുന്നില്ല. മറുവശത്ത് ജൂലിയെ പരിശോധിച്ചിരിക്കുന്ന ക്രിസ്റ്റി ജൂലിക്ക് ഇപ്പോഴും ജീവനുണ്ടെന്നും പൾസൊക്കെ സ്ട്രോങ് ആണെന്നും അറിയിക്കുമ്പോഴാണ് ജൂലിയും അലറി വിളിച്ചിടന്ന് വെപ്രാളം കാണിക്കുന്നത്. തന്റെ മകൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ അത് കണ്ട് വെപ്രാളപ്പെടുകയാണ് തവിതയും ജിമ്മും. ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായായി നിൽക്കുകയാണ് ക്രിസ്റ്റി. ഒരു ഭാഗത്ത് മെറിയ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. അലറി വിളിക്കുന്ന മെറിയലിനെ കണ്ട് എന്ത് വേണമെന്ന് അറിയാതെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഫാത്തിമയും എലിസും. ഇവർക്കെല്ലാം ഇതെന്താവും സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആ സീൻ അവിടെ കട്ടായിട്ട്. ഈ സമയം കാടിനുള്ളിലേക്ക് കെന്നിയും സേറയുമായി നടക്കുന്ന ബോയ്ഡ്, നമ്മളിന്ന് കാട്ടിലായിരുന്നപ്പോ ഫാറവേ ട്രീക്കുള്ളിൽ കയറാൻ നിന്നോട് പറഞ്ഞ നീ കണ്ട ആ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യനില്ലേ, ഞാൻ ആ മരത്തിൽ അന്ന് ടെലിപോർട്ടായി ഒരു ഡ്രൈവിലെത്തി, അവിടുന്ന് തുടങ്ങിയതാ ഇതെല്ലാം. ഇപ്പോൾ എൽജിനും ആ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യനും സ്വപ്നം കണ്ടെന്ന് പറയുന്നു. അവൻ എന്തോ നഴ്സറി റൈമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. അതേ വരികളാണ് പൗള കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത്. ദേ ടച്ച്, ദേ ബ്രേക്ക്, ദേ സ്റ്റീൽ, നോ വൺ ഹിയർ ഈസ് ഫ്രീ ഹിയർ, ദേ കം ഫോർ ത്രീ അൺലെസ് യു സ്റ്റോപ്പ് ദ മെലഡി. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ നിനക്ക് ആ പയ്യനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് സേറയോട് തിരക്കുകയാണ് ബോയ്ഡ്. എല്ലാം കേട്ട് ആ പയ്യൻ തങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രമല്ല അത് വെറുമൊരു ചെറിയ പയ്യനല്ല എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നുകൂടി അറിയിക്കുകയാണ് സേറ. ഈ കാട്ടിലൂടെ വെള്ള ഡ്രസ് ഇട്ട് ഓടി നടന്ന് ചാരിറ്റി ചെയ്യുന്ന ആ പയ്യൻ വിക്ടറിന്റെ കുട്ടിക്കാലത്തടക്കം അന്നും ഇന്നും ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതോടെ, ഹേ സേറ, നോക്ക്, നിനക്ക് ഇവിടെ ഉള്ളവരെ സഹായിക്കണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ അവസരം, നിനക്ക് മനസ്സിലായോ എന്ന് താൻ മുൻപ് ഡ്രൈവറിലെത്തി മാർട്ടിനെ കണ്ട സ്ഥലത്ത് അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് സംഭവം വിവരിച്ചു നിൽക്കുകയാണ് ബോയ്ഡ്. പെട്ടെന്ന് അസ്വസ്ഥമാവുന്ന സേറ, എനിക്ക് ഇവിടെ ആ മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ആ മ്യൂസിക് ബോക്സ് ഇവിടെയുണ്ട് എന്ന് ചുറ്റും നോക്കി നടക്കുമ്പോൾ അവിടെ എങ്ങും തങ്ങളുടെ കണ്ണിൽ ഒരു മ്യൂസിക് ബോക്സും കാണാനില്ലെന്ന് നിൽക്കുകയാണ് ബോയ്ഡ്. എന്നാൽ അവിടെ കല്ലുകൾ പെറുക്കി മാറ്റി നോക്കി വെപ്രാളപ്പെടുന്ന സേറയ്ക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനും തുടങ്ങി. അവരുടെ നിലവിളി എനിക്ക് കേൾക്കാം, എന്തോ ഒന്നിവിടെയുണ്ട്, അതാരെ വേദനിപ്പിക്കുന്നു എന്ന് ചെവി പൊത്തി അലറിയിരിക്കുമ്പോൾ സേറയുടെ ഈ മാറ്റമൊക്കെ ആദ്യമായിട്ട് കാണുന്ന കെന്നി ഭയന്ന് കാരം തിരക്കി നിൽക്കുകയാണ്. ഹ്യോ ദേ കം, ദേ കം ഫോർ ത്രീ, അതിനവരെ വേണം എന്ന് ആവശ്യമാവുന്ന സേറയെ കെന്നിയുടെ സഹായത്തോടെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ബോയ്ഡ്. പക്ഷേ അവരെ തന്നിൽ നിന്ന് മാറ്റുന്ന സേറ, അത് നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്, അതിനെ നിങ്ങൾ ടൗണിലേക്ക് തിരികെ കൊണ്ടുവന്ന് സ്വതന്ത്രമാക്കി, ഇപ്പോൾ അതിനെ നമ്മളെയൊക്കെ ദ്രോഹിക്കണം, നമ്മളെ ദുരിതത്തിലാക്കണം,
അന്ന് നിങ്ങളുടെ കയ്യിൽ തൊട്ട നിമിഷം അത് ഒരുപാട് ആവേശത്തിലായി എന്ന് ഇതിനെല്ലാം തുടക്കമിട്ടത് ഈ സീസണിന്റെ തുടക്കത്തിൽ ഇതേ സ്ഥലത്ത് വെച്ച് നടന്ന സംഭവങ്ങളാണെന്ന് പറയുകയാണ് സേറ. ഒരുപക്ഷെ അന്ന് മാർട്ടിൻ പറഞ്ഞതുപോലെ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ആ മ്യൂസിക് നിൽക്കുന്നതിന് മുമ്പ് ബോയ്ഡ് ഈ ചേംബറിന് പുറത്ത് കടന്നായിരുന്നെങ്കിൽ ആ വേംസ് ബോയ്ഡിന്റെ ശരീരത്തിൽ കയറുന്ന അവസ്ഥ വരാതിരുന്നേനെ, ഈ സംഭവങ്ങളെല്ലാം നടക്കാതിരുന്നേനെ. ശേഷം എങ്ങനെയും ആ മ്യൂസിക് നിർത്തിയ തീരൂ, അല്ലെങ്കിൽ അദൃശ്യമായ മറ്റൊരു ദുരന്തം തങ്ങളിലെല്ലാം പടരുമെന്ന് സേറ പറയുമ്പോൾ ഇപ്പോൾ തൻ്റെ കണ്ണിൽ പോലും കാണാൻ സാധിക്കാത്ത ഒരു മ്യൂസിക് ബോക്സ് താൻ എവിടുന്ന് എങ്ങനെ നിർത്തുമെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് ബോയ്ഡ്. പെട്ടെന്ന് വീണ്ടും വെപ്രാളം കാണിക്കുന്ന സേറ. ജൂലി, ജൂലിയും മറ്റുള്ളവരും എല്ലാം മരിക്കാൻ പോകുക. അവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അതിനു മുമ്പ് നിങ്ങൾ ആ മ്യൂസിക് നിർത്ത് എന്ന് ജൂലി മറ്റുള്ളവരും മരിക്കുന്നതോടെ ഇവിടെ ബാക്കിയുള്ളവരുടെ ജീവനും ആപത്താണെന്ന് കൂടി പറയുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ബോയ്ഡ് സേറയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച് അവൾക്കരികിലിരിക്കുകയാണ്. മറുവശത്ത് കോളനി ഹൗസിൽ ടിലിയമ്മയുടെ നേതൃത്വത്തിൽ ഒരു 7 പേർ വട്ടത്തിൽ കൂടിയിരുന്ന് പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ്. അവിടുത്തെ അവസ്ഥകളെല്ലാം കണ്ട് ആകെ തളർന്ന മാനസികാവസ്ഥയിൽ അവിടെയുള്ള മത്തായസ് എന്ന ആളോട് ഗൺസ് ഒക്കെ ഷെഡിൽ കൊണ്ടുവച്ച് ലോക്ക് ചെയ്യാൻ പറഞ്ഞേൽപ്പിക്കുകയാണ് ഡോണ. മറുവശത്ത് ജോലിക്കരികിൽ വിഷമിച്ചിരുന്ന തബിത ജിമ്മിനോട് തനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ്. ശേഷം വിക്ടറിന്റെ അമ്മ വിക്ടറിനെ അവസാനമായി കണ്ടപ്പോൾ ഏതോ കുട്ടികളെ രക്ഷിക്കാൻ അവർ ലൈറ്റ് ഹൗസിലേക്ക് പോയതും അവർക്ക് ആ കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എല്ലാവർക്കും വീട്ടിൽ പോകാമായിരുന്നു എന്നും പറഞ്ഞതും എല്ലാം വിക്ടർ ഇപ്പോൾ തന്നോട് പറഞ്ഞത് വെച്ച് ജിമ്മിനോട് പറയുകയാണ് തബിത. അത് കേട്ട് തബിത പറയുന്നതൊന്നും തനിക്ക് മനസ്സിലായില്ലെന്ന് നിൽക്കുകയാണ് ജിം. അതോടെ തനിക്ക് ചില കുട്ടികളുടെ വിഷൻസ് ഉണ്ടാകാറുണ്ടെന്നും താൻ ഒരു ടവർ സ്വപ്നം കാണുമെന്നും ഒക്കെ ജിമ്മിനോട് പറയുന്ന തബിത. ഒരുപക്ഷെ വിക്ടറിന്റെ അമ്മ പറഞ്ഞത് ശരിയാവാമെന്നും എങ്കിൽ അതുപോലെ തങ്ങളുടെ മകൾ ജൂലിയെ രക്ഷിക്കാൻ താൻ ഇപ്പോൾ ആ ടവർ കണ്ടുപിടിക്കണമെന്നും അല്ലാതെ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് നിസ്സഹായായി ക്ഷമിച്ചിരിക്കാൻ സാധിക്കില്ലെന്ന് നിൽക്കുകയാണ്. എല്ലാം കേട്ട ജിം ഒരിക്കൽ വിക്ടറിന്റെ അമ്മ ഈ സ്ഥലത്ത് നിന്ന് പോയി. പിന്നീട് ഒരിക്കലും അവർ തിരികെ വന്നില്ല. വിക്ടർ ഇവിടെ അനാഥനായി വളർന്നു വന്നു. വിക്ടറിന്റെ അമ്മയെ പോലെ നിനക്കും സംഭവിച്ചാലോ എന്ന് തൻ്റെ ആദി തബിതയെ അറിയിക്കുകയാണ്. എല്ലാം കേട്ട് എനിക്കറിയാം, അതുകൊണ്ടാ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്ക്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എന്നോട് പറ ജിം, എന്റെ മുൻപിൽ ഇനി മറ്റു വഴികളില്ല എന്ന് വിഷമിക്കുന്ന തബിത ജിമ്മിനെ ആശ്വസിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്ടറും ടിയാൻജിനുമായി അവിടേക്ക് കയറി വരുന്ന ഈതൻ. ജൂലി എഴുന്നേക്കുമ്പോൾ കഴിക്കാൻ ജൂലിയുടെ ഫേവറേറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് ജൂലി ഇനി ജീവിക്കുമോ മരിക്കുമോ എന്നുപോലും അറിയാത്ത ആ സാഹചര്യത്തിൽ ജൂലി എന്തോ ഉറക്കത്തിലാണെന്ന പോലെ പറഞ്ഞു നിൽക്കുകയാണ് ഈതൻ. അവരെ കണ്ട് വിക്ടറിനോട് തനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് അയാളെ അരികിൽ വിളിക്കുകയാണ് തബിത. തബിത പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്ന ഈതനെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ടിയാൻജിൻ. ശേഷം വിക്ടർ തൻ്റെ അമ്മ ആ ടവറിനുള്ളിൽ അടയ്ക്കപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ പോയില്ലേ, തനിക്ക് ആ ടവറിലേക്കുള്ള വഴി അറിയാവോ എന്ന് തബിത തിരക്കുമ്പോൾ, ഇല്ല പക്ഷേ എനിക്ക് ബോട്ട് ട്രീക്ക് അടുത്തേക്കുള്ള വഴി അറിയാം എന്നറിയിച്ച് തൻ്റെ ഡ്രോയിങ്സ് തിരയുന്ന വിക്ടർ അതിൽ നിന്ന് ബോട്ടിൽസ് കെട്ടി തൂക്കിയിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഡ്രോയിങ് എടുത്തുകൊണ്ട് വരികയാണ്. സീസൺ 1-ൽ കാട്ടിൽ ബോയ്ഡും സേറയും ഇതുപോലുള്ള ട്രീസ് കണ്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പക്ഷേ അതൊന്നും ഫാറവേ ട്രീസ് ആയിരുന്നില്ല, സാധാ മരങ്ങളായിരുന്നു. അന്ന് അതിൽ നിന്ന് ഒരു ബോട്ടിൽ ബോയ്ഡ് എടുക്കുകയും അതിൽ 1864 എന്ന ഡേറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഓരോ ബോട്ടിൽസിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഓരോ വർഷങ്ങളായിരിക്കാം. ഇപ്പോൾ അതുപോലൊരു മരത്തിൻ്റെ ചിത്രം കാട്ടി ടവറിലേക്ക് പോകാൻ ആദ്യം ഈ ബോട്ടിൽ ട്രീ കാണണം എന്ന് വിക്ടർ പറയുമ്പോൾ, എങ്കിൽ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാവോ എന്ന് അയാളോട് തിരക്കുകയാണ് തബിത. അത് സമ്മതിക്കുകയാണ് വിക്ടർ. അങ്ങനെ പോകുന്നതിന് മുൻപ് ജിമ്മിന് അരികിൽ വരുന്ന തബിത, ജിം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് താൻ ആ ടവറിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തത് മനസ്സിലാക്കി തബിത നിൽക്കുമ്പോൾ, തബിതയെ തടഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകി നിൽക്കുകയാണ് ജിം. ഈ സമയം കാട്ടിൽ മ്യൂസിക് ബോക്സ് കണ്ടുപിടിക്കാനും സാധിച്ചില്ല, ആരെയും രക്ഷിക്കാനും സാധിച്ചില്ല. സേറയ്ക്ക് വയ്യാതായതോടെ ടൗണിലേക്ക് തിരികെ പോകാമെന്ന് കെന്നി അറിയിക്കുന്ന ബോയ്ഡ്, നോക്ക് നമ്മളിനി ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇന്ന് രാവിലെ വരെ എന്തറിയാമായിരുന്നോ അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറിയാൻ പറ്റി, അത് വലിയ കാര്യമാണ് എന്ന് നിൽക്കുമ്പോൾ, നമ്മൾ തിരികെ പോയിട്ട് ആളുകളോട് എന്തു പറയും എന്ന് തിരക്കുകയാണ് കെന്നി. നമ്മൾ ആളുകൾക്ക് പ്രതീക്ഷ നൽകണം, സമാധാനിപ്പിക്കണം, അവരെ ഭീതിപ്പെടുത്താതിരിക്കുക എന്ന രീതിയിൽ നമുക്കിപ്പോൾ അവരെ സഹായിക്കാനാവും എന്ന് കെന്നിയോട് പറഞ്ഞേൽപ്പിക്കുകയാണ് ബോയ്ഡ്. അത് ശരിവെച്ച് നിൽക്കുകയാണ് കെന്നി. എല്ലാം കേട്ട് നിൽക്കുകയാണ് സേറ. മറുവശത്ത് കോളനി ഹൗസിൽ ഭാര്യയുടെ മരണത്തിന്റെ ഷോക്ക് മാറാതെ ഒറ്റയ്ക്കിരിക്കുന്ന റെജിക്ക് അരികിൽ വരുന്ന എലിസ്, നിങ്ങൾ ഓക്കെ അല്ലേ? ഇന്നലെ രാത്രി റൂമിൽ അടയ്ക്കേണ്ടി വന്നതിന് സോറി കേട്ടോ എന്ന് നിൽക്കുമ്പോൾ, അത് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി പൗള, അവളായിരുന്നു എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ.
എത്ര പെട്ടെന്ന് അവൾ ഇല്ലാതെയായത് എന്ന് പറയുമ്പോൾ ഹേ റെജി, ഇതൊന്നും ആരുടെയും തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല എന്ന് പറയുകയാണ് എലിസ്. അത് കേട്ടതും അടക്കി പിടിച്ച് അതെ അതെ ആരുടെയും തെറ്റല്ല എന്ന് അടങ്ങാത്ത പകയോട് പറഞ്ഞിട്ട് പോവുകയാണ് റെജി. നമുക്കറിയാം അയാൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. ആ സമയത്ത് അവിടേക്ക് വരുന്ന ഫാത്തിമ റെജിയുടെ അവസ്ഥ എലിസിനോട് തിരക്കി, നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാം, നോക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല, ചിലപ്പോൾ നിന്റെ അച്ഛൻ ഒരു വഴി കണ്ടെത്തുമായിരിക്കും, അല്ല ഇതാണ് അവസാനമെങ്കിൽ അതും നിന്റെ കൂടെ ആകണം, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് നിൽക്കുകയാണ് ഫാത്തിമ. അത് കേട്ട ഉടനെ സമ്മതിച്ചു നിൽക്കുകയാണ് എലിസ്. അതേസമയം ബാറിൽ കുപ്പികൾ അടിച്ചു പൊട്ടിച്ച് ചില്ലികളും നോക്കി നിൽക്കുന്ന ജേഡിന് നമ്മുടെ മരിച്ചുപോയ ടോമിന്റെ ഒരു വിഷൻ ഉണ്ടാവുകയാണ്. ടോം ആകട്ടെ, താൻ എന്താ എന്റെ ബാറിൽ ചെയ്യുന്നേ എന്ന് തിരക്കുമ്പോൾ, ഒരു പരീക്ഷണം, ചിലപ്പോ അത് സഹായിച്ചേക്കും എന്ന് അതിന് മറുപടി നൽകുന്ന ജേഡ് ടോമിനെ ശ്രദ്ധിച്ച്, അല്ല താൻ തട്ടിപ്പോയതല്ലേ എന്ന് തിരക്കി ഉറപ്പിക്കുമ്പോൾ അതേ നിൽക്കുന്ന ടോം ജേഡിന് അരികിൽ വന്ന്, എന്തേ ഞാൻ റിയൽ ആണോന്ന് താൻ തിരക്കുന്നില്ലേ എന്ന് കൂടി ചോദിക്കുമ്പോൾ, എനിക്കറിയാണോ ഇതൊക്കെ വെറുതെ സ്ട്രെസ് കൊണ്ട് തോന്നിക്കുന്ന ഒരു സൈക്കോസിസ് ആണെന്ന്, താൻ ഉടനെ തന്നെ അപ്രത്യക്ഷമായിക്കോളും എന്ന് വിഷൻസ് ഉണ്ടായി ഭയം പോലില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അറിയിക്കുന്ന ജേഡ് താൻ സ്ഥിരം കാണാറുള്ള ആ വിയേഡ് സിംബലിലാണ് ഇപ്പോ തന്റെ ശ്രദ്ധയെന്നും പല ഉത്തരങ്ങളിലേക്കുള്ള ഒരു വഴി അതാവുമെന്നും നിൽക്കുമ്പോൾ ജേഡ് ഉണ്ടാക്കിയ മദ്യമൊക്കെ കുടിച്ചു നോക്കിയിരിക്കുകയാണ് ടോം. അയാളോട്, നിങ്ങൾ ശരിക്കും തട്ടിപ്പോയോ ടോം, എങ്ങനെയായിരുന്നു അത് എന്ന് തിരക്കിയിരിക്കുകയാണ് ജേഡ്. അതിന് മറുപടി പറയാത്ത ടോം, കപിത ടണലിനുള്ളിൽ ഈ വിയേഡ് സിംബിൾ കണ്ടാരും പറഞ്ഞില്ലേ, എന്നിട്ട് അതിന്റെ ഉത്തരങ്ങൾ തേടി താൻ എവിടെ വരെ പോയി എന്ന് ജേഡിനെ ചോദ്യം ചെയ്യുകയാണ്. അത് കേട്ട് പിന്നെ ആ ടണലിനുള്ളിലൊക്കെ പോകുന്നത് മണ്ടത്തരമാണ് എന്ന് ജേഡ് നിൽക്കുമ്പോൾ, ജൂലിയുടെ ജീവൻ രക്ഷിക്കാൻ അതാണ് വഴിയെങ്കിലോ എന്ന് തിരക്കുന്ന ടോമിനോട് ടണലിനുള്ളിലേക്ക് പോയിട്ട് തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ജേഡ്. അതോടെ ഉറപ്പായും അവിടെ തന്റെ പങ്ക് ചെയ്യാനുണ്ടാവും. തന്റെ തലയോടിനുള്ളിൽ തലച്ചോറുള്ളതുപോലെ, വാരലുകൾക്കുള്ളിൽ ഹൃദയമുള്ളതുപോലെ അമൂല്യമായ കാര്യങ്ങളിലേക്ക് അത്ര എളുപ്പത്തിൽ എത്തപ്പെടാൻ ഈ പ്രപഞ്ചം അനുവദിക്കില്ല എന്ന് ജേഡിനെ ഉപദേശിക്കുകയാണ് ടോം. അത് കേട്ട് പിന്നെ തട്ടിപ്പോയ തന്നോടൊക്കെ ഞാൻ ഉപദേശം കേൾക്കേണ്ട അവസ്ഥ, താൻ ആ ഇടിഞ്ഞുകീണ വീട്ടിലേക്ക് തപിതയെ രക്ഷിക്കാൻ പോയിട്ട് എന്തായി, അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ടോമിനെ പുച്ഛിക്കുകയാണ് ജേഡ്. അതിന് അവിടെ അങ്ങനെ ഒരു അപകടം നടന്നപ്പോ തന്റെ ഉള്ളിലെ മനുഷ്യത്വം തന്റെ സുരക്ഷയെ പറ്റി ഒന്നും ചിന്തിപ്പിച്ചിരുന്നില്ലെന്നും ഇപ്പോ അതുപോലൊരു അവസ്ഥയിൽ ജിമ്മിന്റെ സഹായം ജൂലിക്ക് ആവശ്യമാണെന്നും അറിയിച്ചിരിക്കുകയാണ് ടോം. ആ സീൻ അവിടെ കട്ടായിട്ട് ഷെരീഫ് സ്റ്റേഷനിൽ കാട്ടിൽ നിന്ന് തിരികെ എത്തി ഓരോരോ ചിന്തകളിൽ നിൽക്കുന്ന ബോയ്ഡിനോട് തലേന്ന് കൊല്ലപ്പെട്ട പൗളെ അടക്കം ചെയ്തു എന്ന് തിരക്കുന്ന സേറ, ബോയ്ഡ് ആ കാര്യം വിട്ടുപോയി എന്ന് മനസ്സിലാക്കി സഹായത്തിന് ആരെങ്കിലും കൂട്ടി താൻ അത് ചെയ്തോളാമെന്ന് അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോഴും മൂകമായി നിൽക്കുന്ന ബോയ്ഡിനെ വിളിക്കുന്ന സേറ, ബോയ്ഡ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതിന്റെ ബെസ്റ്റ് ചെയ്തു എന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോവുകയാണ്. എന്നാൽ സേറ അവിടുന്ന് പോയതും തന്റെ കയ്യിലെ മുറിവും നോക്കി ഒന്നും ചെയ്യാൻ സാധിക്കാതെ തനിക്ക് നിസ്സഹായമായി നിൽക്കേണ്ട അവസ്ഥ വന്നതോർത്ത് വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ് ബോയ്. ഈ സമയം ഡോണിയുടെ നിർദ്ദേശപ്രകാരം ഷെഡിൽ ഗൺസ് ലോക്ക് ചെയ്ത് നിൽക്കുന്ന മത്തായസിന് അരികിൽ വരുന്ന റെജി അവിടെ തന്റെ സഹായം വല്ലതും വേണോ എന്ന് തിരക്കി പെട്ടെന്ന് മത്തായസിന്റെ കഴുത്തിറത്ത് വിടുകയാണ്. പോട്ടടാ മോനെ, മറ്റുള്ളവരെ അപേക്ഷിച്ച് നീ കുറച്ച് നേരത്തെ പോകുന്നു എന്ന് കരുതിയാ മതി എന്ന് ആ ഗണ്ണു എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് റെജി. അതേസമയം ടോമിന്റെ വാക്കുകൾ കേട്ട ജേഡ് മോൺസ്റ്റേഴ്സ് ഉറങ്ങുന്ന ആ ടണലിന് പുറത്തെത്തി അതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. പുള്ളി വളരെ ബുദ്ധിപരമായി അതിനുള്ളിൽ വഴിതെറ്റി ലോസ്റ്റ് ആകാതിരിക്കാൻ അവിടെയുള്ള മരത്തിൽ ഒരു കയറിന്റെ അറ്റവും കെട്ടി ആ കയറുമായിട്ടാണ് ടണലിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരുവിധം അതിനുള്ളിലെത്തി അവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ടോർച്ച് ശരിക്കും അങ്ങോട്ട് വർക്ക് ആവുന്നുമില്ല, അതല്ലേലും അങ്ങനെയാണല്ലോ. എന്നാൽ പെട്ടെന്നാണ് അവിടെ ആ വെൻഡ്രില കോസ്റ്റ്യൂം കാണുന്നത്. ഭയന്നങ്ങ് ഇല്ലാണ്ടായി പോയ ജേഡ് തനിക്ക് വിഷൻ ഉണ്ടായി മാത്രം കണ്ടിട്ടുള്ള ആ ഡോളിനെ ഇപ്പോ അവിടെ നേരിട്ട് കണ്ട് അത് യാഥാർത്ഥ്യമാണോ എന്ന് തൊട്ടു നോക്കിയൊക്കെ ഉറപ്പിച്ച് ഈസി പീസി ലെമൺ സ്ക്വീസി എന്ന് താൻ സ്വയം കൂളാണെന്നത് പോലെ മുന്നോട്ട് നടക്കുകയാണ്. എന്താവോ എന്തോ, ശരിക്കും ഈ ഡോളിന് പിന്നിലെ കഥ നമുക്കും അറിയില്ലല്ലേ. വിക്ടർ അടക്കം ഇത് കണ്ട് ഭയക്കണമെങ്കിൽ അടുത്ത സീസണിൽ ഇതിന് വലിയൊരു റോൾ ഉണ്ടെന്ന് സാരം. ആ സീൻ അവിടെ കട്ടായിട്ട് മറുവശത്ത് ചർച്ചിലേക്ക് വരുന്ന ബോയ്ഡ് ശരിക്കും ഈ ലോകത്ത് ദൈവമുണ്ടോ എന്ന തന്റെ സംശയം പറഞ്ഞ്, ദൈവമുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇത്രയധികം പരീക്ഷിച്ച് കഷ്ടപ്പെടുത്തി അത് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ദൈവം ഒരു സൈക്കോ ആണെന്ന് തെറിയും വിളിച്ച് ദൈവം എന്തോ നിയോഗത്തിനായിട്ടാണ് തങ്ങളെ ഇവിടെ കയച്ചതെന്ന് കുറെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഫാദർ കാഡ്രി അയാളുടെ അവസാന നിമിഷത്തിലും ദൈവത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മരിച്ചതെന്നും എന്നിട്ട് അയാൾ എന്ത് നേടിയെന്നും ദൈവം എന്നത് കുട്ടികളെ ഉറക്കാൻ പറയാറുള്ള കഥകൾ പോലെ ഒരു മിഥ്യാധാരണയാണെന്നും തന്നെ കൊണ്ടെല്ലാം ശരിയാക്കാൻ സാധിക്കുമെന്ന് തന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാക്കി തന്നിട്ട്
കേട്ട് ഒടുവിൽ ഇത്രത്തോളം തേഞ്ഞ ഒരവസ്ഥയിൽ തന്നെ കൊണ്ട് എത്തിച്ച ദൈവത്തിനോടുള്ള ഫ്രസ്ട്രേഷനിൽ അവിടെയുള്ള മെയിൽ ബോക്സിന്റെ ചവിട്ടിയിട്ട് ദേഷ്യത്തിൽ തിളച്ചു നിൽക്കുന്ന ബോയ്ഡിനെ കണ്ട് അവിടേക്ക് കയറി വരികയാണ് ഡോണ. ഒരു ഭാഗത്ത് കോളനി ഹൗസിൽ മെറിയലിനരികിലിരിക്കുന്ന ക്രിസ്റ്റിയെ കാണാൻ വരികയാണ് കെന്നി. കെന്നിയോട് മെറിയലിന്റെ അവസ്ഥ വഷളാവുന്നതിലെ ആശങ്ക പറയുന്ന ക്രിസ്റ്റി, ദിവസങ്ങൾക്ക് മുമ്പ് ഇവൾ ആ ബസ്സിൽ വന്നത് കണ്ട് ഇതെല്ലാം എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നും ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇവിടെ ഇപ്പോ എല്ലാരും മരിക്കാൻ പോകുവാ എന്ന് തന്റെ സകല പ്രതീക്ഷയും നഷ്ടമായത് കൂടി പറയുമ്പോൾ, അത് കേട്ട് നമ്മൾ വെറും ഒരു നൂൽ മാത്രമാണെങ്കിൽ നമ്മളെ പോലെ അനേക നൂലുകൾ ചേർന്നൊരു വലിയ സ്വെറ്ററിന്റെ പൂർണ്ണരൂപം കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നേ. അതായത് ഇവിടെയുള്ള എല്ലാവരും ഇവിടെ കുടുങ്ങിപ്പോയവരാണ്. ചിലപ്പോ നമ്മൾ മാത്രമായിരിക്കില്ല, നമുക്ക് മുൻപ് ഇവിടെ കുടുങ്ങിയവരും പിന്നീട് ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി നമുക്ക് ശേഷം ഇവിടേക്ക് വരുന്നവർക്ക് നമ്മൾ കാരണം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാവും. ഒരു പക്ഷേ അവരൊക്കെ ഇനി വീട്ടിൽ പോകാനുള്ള കാരണം നമ്മളായിരിക്കും. അതായത് ഒരു നൂലുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കരുതുന്നത് പോലെ എന്ന് എല്ലാ പ്രതീക്ഷകളും നഷ്ടമായതുപോലെ സംസാരിക്കുകയാണ് കെന്നി. ഈ സമയം ചർച്ച് മ്യൂസിക് ബോക്സ് നിർത്തിയില്ലെങ്കിൽ ജൂലിയും മെറിയലും റാണ്ടലും ഉടൻ മരണപ്പെടുമെന്ന് സേറ പറഞ്ഞെന്നും അവരെല്ലാം മരണപ്പെട്ടതും ബാക്കിയുള്ളവർക്കൊക്കെ പൗളയെ പോലെ ഉറക്കത്തിൽ ദാരുണമായ അന്ത്യമായിരിക്കുമെന്നും ഇതിനിടയ്ക്ക് തലേ ദിവസം ആറയിൽ വെച്ച് താൻ തന്റെ മരണപ്പെട്ട ഭാര്യ ആബിയെ കണ്ടെന്നും മുൻപ് സേറയുമായി കാട്ടിലേക്ക് പോയ താൻ അന്ന് അവിടുന്ന് എന്തിനെയോ ടൗണിലേക്ക് കൊണ്ടുവന്നെന്നും അതാണ് ഇപ്പോ ഇവിടെ എല്ലാവരും പ്രശ്നത്തിലാവാൻ കാരണമെന്നൊക്കെ നിസ്സഹായതയിൽ ഡോണയോട് വിവരിക്കുകയാണ് ബോയ്ഡ്. എല്ലാം കേട്ടിട്ട് താലിസ്മൻ അടക്കം കണ്ടെത്തി ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവനോടിരിക്കാൻ കാരണക്കാരൻ ബോയ്ഡ് ആണെന്ന് ബോയ്ഡിനെ ഓർമ്മിപ്പിക്കുന്ന ഡോണ എലിസ് വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യവും അയാളെ അറിയിച്ച് കോളനി ഹൗസിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാതെ താൻ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്നിരിക്കുകയാണ് ബോയ്ഡ്. അയാളോട് വെറുതെ രക്തസാക്ഷിയായി ചാവുന്നതിന് മുമ്പ് തന്റെ മോന്റെ കല്യാണം കൂടി കണ്ടിട്ടോ എന്നറിയിച്ച് അവിടെ നിറങ്ങി പോവുകയാണ് ഡോണ. എന്താലേ, ഒരു ഭാഗത്ത് കേവിനുള്ളിൽ ടോർച്ചടിച്ച് നടക്കുന്ന ജേഡ് മുൻപ് തപിത രണ്ട് കുട്ടികളെ കണ്ട ഭാഗത്തെത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ അങ്കോയ് എന്ന പതിഞ്ഞ ശബ്ദം കേൾക്കുകയാണ്. ഒപ്പം ചുറ്റും ഏഴ് കല്ലുകളിലായി ഏഴ് കുട്ടികൾ കിടന്ന് എന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്. അവരെ എല്ലാം കണ്ട് ഞെട്ടി മുകളിലേക്ക് നോക്കുന്ന ജേഡ് അവിടെ താൻ സ്ഥിരം കാണാറുള്ള വിയേഡ് സിമ്പലും കാണുകയാണ്. അതും മരത്തിന്റെ റൂട്ടിൽ നിന്ന് രൂപപ്പെട്ടതുപോലെ പെട്ടെന്ന് ഏഴ് കല്ലുകളും ആ ഏഴ് കുട്ടികളും എല്ലാം അപ്രത്യക്ഷമായി. അവിടം ശാന്തമാവുമ്പോൾ ആ സിമ്പലും അപ്രത്യക്ഷമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടും ഞെട്ടൽ ഒരു ശീലമായതിനാൽ ഇനി എന്തും വരട്ടെ എന്നവിടുന്ന് മുന്നോട്ട് നടക്കുകയാണ് ജേഡ്. ആ സീൻ അവിടെ കട്ടായിട്ട് മറുവശത്ത് ബോട്ടിൽ ട്രീ തേടി വിക്ടറിനൊപ്പം നടക്കുകയാണ് തബിത. എന്നാൽ വിക്ടർ എത്തിയ സ്ഥലത്ത് ആ മരം ഉണ്ടായിരുന്നില്ല. തബിതയാകട്ടെ ഒരുപാട് കാലായില്ലേ വിക്ടറിന് വഴിതെറ്റിയതാകും എന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ മരങ്ങൾ സഞ്ചരിക്കാറുള്ള കാര്യം വിക്ടർ ഈതനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അത് അങ്ങനെ സ്ഥാനം മാറിയതാകാം. പെട്ടെന്ന് ആ ഭാഗത്ത് എവിടെ നിന്നോ ബോട്ടിൽസിന്റെ സൗണ്ട് കേട്ട് അത് നോക്കി അങ്ങോട്ടേക്ക് പോവുകയാണ് വിക്ടർ. അങ്ങനെ അവസാനം ആ ബോട്ടിൽ ട്രേക്ക് മുൻപിലെത്തുകയാണ് തബിതയും വിക്ടറും. ഈ ബോട്ടിൽസ് ഇവിടെ കെട്ടിത്തൂക്കിയതാരാ എന്ന് സംശയം തിരക്കുകയാണ് തബിത. അറിയില്ല എന്ന് നിൽക്കുന്ന വിക്ടർ. ഒരിക്കൽ അവിടെ എല്ലാവരും കൊല്ലപ്പെട്ടതിന് ശേഷം താൻ അമ്മയെ തിരക്കി ഈ മരത്തിന് അടുത്തു വന്നെന്നും അന്ന് അവിടെ നിലത്ത് തന്റെ അമ്മയും മരണപ്പെട്ട നിലയിലായിരുന്നു എന്നും തബിതയെ അറിയിച്ച് ആ മരം ഒരു സാധാരണ മരം അല്ലെന്നും ഒരു ഫാറവേ ട്രീ ആണെന്നും കാട്ടിക്കൊടുക്കുകയാണ്. അത് കണ്ട് കോളനി ഹൗസിൽ മോൺസ്റ്റേഴ്സ് കയറിയപ്പോ ജൂലി നിങ്ങളും ഇതുപോലെ ഒരു മരത്തിൽ കയറിയല്ലേ രക്ഷപ്പെട്ടത് എന്ന് തിരക്കുകയാണ് തബിത. അത് കേട്ട് ഇവിടെയുള്ള ഫാറവേ ട്രീസ് പലപ്പോഴും നമ്മളെ പല സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്യും. അതെവിടേക്കാവുമെന്നൊന്നും നമുക്ക് പറയാനാവില്ല. പക്ഷേ ഈ മരം വളരെ സ്പെഷ്യൽ ആണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ടവറിനടുത്തേക്ക് തന്നെ എത്തിക്കും എന്ന് വിക്ടർ വിവരിക്കുമ്പോൾ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് തിരക്കുകയാണ് തബിത. പക്ഷേ അത് വിക്ടറിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താണെങ്കിലും ആ മരത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ ഉറപ്പിച്ച തബിതയ്ക്ക് തന്റെ ലഞ്ച് ബോക്സ് നീട്ടി അതിനുള്ളിൽ സ്നാക്സ് വെച്ചിട്ടുണ്ടെന്ന് തന്റെ കരുതൽ അറിയിക്കുകയാണ് വിക്ടർ. അതും വാങ്ങി വിക്ടറിന് നന്ദി പറഞ്ഞ് ആ മരത്തിനുള്ളിലേക്ക് ഇറങ്ങിയാൽ തനിക്ക് വേദനിക്കുമോ എന്ന് സംശയം തിരക്കുകയാണ് തബിത. ഇല്ല, ഒരു വാതിലിലൂടെ നടക്കുന്നത് പോലെ തോന്നുന്നു എന്നറിയിക്കുകയാണ് വിക്ടർ.
അയാളെ ഹഗ് ചെയ്ത് ടൗണിലേക്ക് തിരികെ പോയിക്കോളാൻ യാത്രയും പറഞ്ഞ് ആ മരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് തബിത. ഒരുപക്ഷെ വളരെ കാലങ്ങൾക്ക് ശേഷം വിക്ടറിന് ലഭിച്ച ഒരു ഇമോഷണൽ ഹഗ് ആയിരിക്കണം അത്. ശേഷം ആ മരത്തിലൂടെ ടെലിപോർട്ടായി നേരെ ഒരു കുറ്റിക്കാടിന് നടുവിലൂടെ നടക്കുന്ന തബിത ലൈറ്റ് ഹൗസിന്റെ ഡോറിന് മുൻപിൽ തന്നെ എത്തി നിൽക്കുകയാണ്. സീസൺ വണ്ണിൽ കാടിന് ഉള്ളിൽ വെച്ച് ബോയ്ഡും സേറയും കണ്ടിട്ടുള്ള തബിത സ്വപ്നങ്ങളിൽ മാത്രം കണ്ട അതേ ലൈറ്റ് ഹൗസ് അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് തബിത. മറുവശത്ത് കോളനി ഹൗസിൽ ഡോണിയുടെ നേതൃത്വത്തിൽ ഫാത്തിമയുടെയും എലിസിന്റെയും വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അവിടേക്ക് ബോയ്ഡും വരികയാണ്. എലിസിന്റെ ആ റൂമിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ ഡ്രോയിങ്സ് കാണാം. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ വധുവിനെ വരനരികിലേക്ക് നയിക്കുന്ന ചടങ്ങ് ബോയ്ഡിനെ തന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിർത്തി ചെയ്യിപ്പിക്കുകയാണ് ഫാത്തിമ. ശേഷം വൈകാരികമായി എലിസിനെ പറ്റി സംസാരിച്ച് എലിസിന്റെ വിരലിൽ വെഡിങ് റിംഗ് അണിയിക്കുകയാണ് ഫാത്തിമ. ശേഷം എലിസിന്റെ ടേൺ വരികയാണ്. ഇവിടെ ഒരുപാട് തവണ ഇരുട്ടിലകപ്പെട്ടതുപോലെ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെയും ഒരു വെളിച്ചമായി എന്നെ മുന്നോട്ട് നയിച്ച നീയാണ് എന്റെ പ്രണയം, എന്റെ വീട്, ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങളിലെ എന്റെ പ്രകാശം ഒക്കെ നീയാണ് ഫാത്തിമ ഹസൻ റോസ്റ്റാമി. എന്നെ വിവാഹം ചെയ്യാൻ സമ്മതാണോ എന്ന് തിരക്കി എലിസ് ഫാത്തിമയെ കിസ് ചെയ്യുകയാണ്. എന്നാൽ എലിസിന്റെ ആ വാക്കുകൾ കേട്ട് വീണ്ടും നമ്മുടെ ബോയ്ഡിന് എന്തോ ട്രിഗർ ആയിരിക്കുകയാണ്. ബോയ്ഡ് എന്ത് പെട്ടെന്നാണല്ലേ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് ഓരോന്ന് ഗ്രഹിച്ചെടുക്കുന്നത്. അത് ശ്രദ്ധിച്ച് കാര്യം തിരക്കുകയാണ് ഡോണ. ഇരണ്ട സ്ഥലങ്ങളിലെ വെളിച്ചം എന്ന് എലിസ് പറഞ്ഞത് ഓർത്തു പുലമ്പുന്ന ബോയ്ഡ് തനിക്ക് എത്രയും വേഗം അവിടുന്ന് പോകണമെന്ന് അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടക്കുകയാണ്. ഈ സമയം ജോലിക്കരികിലിരിക്കുന്ന ഈതൻ തന്റെ ദുരന്തം വർത്തമാനം തുടരുകയാണ്. നമ്മളെല്ലാം മരിച്ച തോമസിനെ നമ്മൾ വീണ്ടും കാണുമോ എന്ന് തന്റെ മരണപ്പെട്ട കുഞ്ഞനുജനെ കാണാൻ പറ്റുമോ എന്ന് ജിമ്മിനോട് തിരക്കി അതേ എന്ന ജിമ്മിന്റെ ദയനീയതയിലുള്ള മറുപടിയും കേട്ട് ജൂലിയെ നോക്കിയിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാട്ടിലെ ട്രക്കിൽ താൻ മുൻപൊളിപ്പിച്ച ടോർച്ച് അല്ലെങ്കിൽ പന്തോ എടുത്ത് ഡ്രൈവലി വേണ്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങുകയാണ് ബോയ്ഡ്. എന്നാൽ നമ്മൾ കരുതിയതുപോലെ തന്നെ ബോയ്ഡിന് പിന്നിൽ ഗണ്ണുമായി റജി എത്തിയിരുന്നു. നിങ്ങൾ കാടിനുള്ളിലേക്ക് പോയത് കാരണമാ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ബോയ്ഡിനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അയാളെ സമാധാനിപ്പിക്കാൻ, നോക്ക് റജി, നിനക്കിത് മനസ്സിലാവില്ല, പക്ഷെ എൻ്റെ കയ്യിലുള്ള ഈ ടോർച്ചുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിയാവാൻ ഈ ടോർച്ച് സഹായിച്ചേക്കും എന്ന് പറഞ്ഞ് ബോയ്ഡ് നടക്കാൻ തുടങ്ങുമ്പോൾ ബോയ്ഡിനെ ഷൂട്ട് ചെയ്യുകയാണ് റജി. അതോടെ ഷോൾഡറിന് വെടിയേറ്റ് നിലത്തേക്ക് വീണു പോകുന്ന ബോയ്ഡ് തന്റെ ഗണ്ണെടുത്ത് റജിയുടെ കഥയും കഴിക്കുകയാണ്. റജി കൊല്ലപ്പെട്ടതോടെ അവശതയിൽ അവിടുന്ന് മുന്നോട്ട് നടക്കുകയാണ് ബോയ്ഡ്. അങ്ങനെ അല്പം മുമ്പ് സേറയും കെന്നിയുമായി വന്ന അതേ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ബോയ്ഡ് അവിടെ വെച്ച് ആ ടോർച്ച് കത്തിക്കുകയാണ്. സർപ്രൈസ്! ഇവിടെ ഇപ്പൊ ബോയ്ഡ് അതേ ചേംബറിൽ തന്നെ അതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് ടെലിപോർട്ട് ആയിരിക്കുകയാണ്. അവിടെ ബോയ്ഡ് തേടി നടന്ന ആ മ്യൂസിക് ബോക്സ് നിലത്തിടന്ന് പ്ലേ ആകുന്നുണ്ട്. അതുകൂടാതെ മുൻപ് മാർട്ടിനും മരിച്ച മറ്റു രണ്ടുപേരും തടവിലായിരുന്നതുപോലെ ഇപ്പോ മെറിയലും റാൻഡലും ജൂലിയും അവിടെ തടവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജൂലിക്ക് അരികിൽ വന്ന് ജൂലി മോളെ കേൾക്കുന്നുണ്ടോ, ഞാൻ നിന്നെ ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷിക്കാം, നമുക്കെല്ലാം ഇവിടുന്ന് പോകാം എന്ന് ആ മ്യൂസിക് ബോക്സിന് അരികിൽ വരുന്ന ബോയ്ഡ് അത് നശിപ്പിക്കാൻ ഒരുങ്ങുന്നതും പെട്ടെന്ന് ബോയ്ഡിനെ വിളിച്ച് അയാൾക്ക് പിന്നിൽ അയാളുടെ കൊല്ലപ്പെട്ട ഭാര്യ ആബി വീണ്ടും വരികയാണ്. വീണ്ടും ആബിയെ കണ്ട് ഷോക്കായി നിന്ന് പോകുന്ന ബോയ്ഡിനോട്, ആ മ്യൂസിക് ബോക്സ് നശിപ്പിച്ചാലും ഈ ദുരിതങ്ങളൊന്നും മാറില്ല, അത് നീണ്ടു നിൽക്കുകയുള്ളൂ എന്നൊക്കെ ബോയ്ഡിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് തകർക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയാണ് ആബി. നമുക്കിപ്പോൾ അറിയാം ഇത് ആബിയാകാൻ സാധ്യത കുറവാണ് എന്നും മറ്റാരോ ആബിയുടെ ഇമേജ് ഉപയോഗിച്ച് ബോയ്ഡിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ. അവിടെ ജൂലിയും മറ്റുള്ളവരും തടവിൽ കിടന്ന് അലറി വിളിക്കുമ്പോൾ മറുവശത്ത് ടൗണിലും അതുപോലെ ജൂലിയും മെറിയലും റാണ്ടലും എല്ലാം അലറി വിളിക്കുകയാണ്. അതായത് അവരുടെ കോൺഷ്യസ്നെസ് ഈ ചേംബറിൽ ട്രാപ്പ് ആയതുപോലെ. അപ്പോഴും ബോയ്ഡ്, ഇവരെയൊക്കെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കരുതി നിങ്ങൾ ഇനി ഒരിക്കലും കഷ്ടപ്പെടരുത്, ഇവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും, പേടിക്കണ്ട, നമ്മളെന്നും ഒരുമിച്ചുണ്ടാവണം, ഐ മിസ് യു സോ മച്ച് എന്ന് ബോയ്ഡിനെ ഹഗ് ചെയ്യുകയാണ് ആബി. എന്താല്ലേ, എന്നാൽ ആബിയിൽ നിന്ന് ദൂരേക്ക് മാറുന്ന ബോയ്ഡ്, ഇവിടെ ഉള്ള ആ സാധനം എന്നോട് സംസാരിക്കാൻ നിന്നെ വിട്ടേക്കുവല്ലേ എന്ന് സംശയം പറഞ്ഞു നിൽക്കുമ്പോൾ, അല്ല, അതിന് നിങ്ങൾ പോരാടി കാണണം, വിജയിക്കുക എന്നുള്ള നിങ്ങളുടെ ആ പ്രതീക്ഷ അത് നിങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കും. ഭയമല്ല, നിങ്ങളുടെ പ്രതീക്ഷയാണ് ഈ കാടിനെ ഓട്ടുന്നത്. വിട്ടുകള ബോയ്ഡ്, ഇവർ ഒന്നും ഇന്ന് മരിക്കില്ല, നാളെ മരിക്കൂ എന്നുകൂടി ആബി പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് നിൽക്കാതെ പെട്ടെന്ന് ആ ടോർച്ച് കൊണ്ട് മ്യൂസിക് ബോക്സ് തകർത്ത് പൊട്ടിച്ചു കളയുകയാണ് ബോയ്ഡ്. മ്യൂസിക് സ്റ്റോപ്പ് ആയതും സ്വബോധത്തിലേക്ക് ഉണരുകയാണ് ജൂലിയും മെറിയലും റാണ്ടലും. ജൂലിയെ തുടയ്ക്കാനായി വെള്ളമൊക്കെ ആയിട്ട് വന്ന് ജൂലി എഴുന്നേറ്റത് കണ്ട് കാര്യം മനസ്സിലാവാതെ നിൽക്കുന്ന ഈതനോട് ജൂലി ഓക്കെ ആയത് അറിയിക്കുകയാണ് ജിം. എല്ലാ പ്രതീക്ഷയും നഷ്ടമായി മെറിയലിനരികിലിരുന്ന ക്രിസ്റ്റി മെറിയൽ രക്ഷപ്പെട്ടത് കണ്ട് സന്തോഷിക്കുകയാണ്. ഒരീച്ച പോലും തന്റെ അടുത്തില്ലാതെ കിടന്ന റാണ്ടലും
ഞാൻ ചത്തില്ലേ എന്ന ഭാവത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. മറുവശത്ത് താൻ പോയ കാര്യം വിജയിച്ച് തിരികെ കാടിന് നടുവിൽ തോളിൽ തറച്ച ബുള്ളറ്റിന്റെ വേദനയിൽ വയ്യാതെ ബോയ്ഡ് നിൽക്കുമ്പോഴാണ് ബോയ്ഡിന് മുൻപിൽ വീണ്ടും ആ വൈൽഡ് ഡോഗ് വന്നു നിന്ന് കുറയ്ക്കുന്നത്. അത് ബോയ്ഡിനെ എങ്ങോട്ടേക്കോ വഴികാട്ടിയായി ഓടുകയാണ്. അതിന് പുറകെ പോകാൻ തുടങ്ങുകയാണ് ബോയ്ഡ്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് ടൗണിൽ വീടിന്റെ ഡോറ് തുറന്നു നോക്കുന്ന ഈതൻ. ഇപ്പൊ പുറത്ത് ചീവീടിന്റെ എരപ്പൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ജിമ്മിനെ അറിയിക്കുമ്പോൾ അത് വന്നു നോക്കി തങ്ങളെ പകലും വേട്ടയാടാൻ തുടങ്ങിയ പുതിയ പ്രശ്നം അവസാനിച്ചത് മനസ്സിലാക്കുകയാണ് ജിം. അപ്പോഴാണ് ജൂലി തപിതയെ ഓർത്ത് തിരക്കുന്നത്. ജൂലിയോട് എന്തു പറയുമെന്നറിയാതെ നിൽക്കുകയാണ് ജിം. അതേസമയം കാട്ടിൽ സീസൺ വണ്ണിൽ താൻ സ്വപ്നത്തിൽ കണ്ട ടവറിന് മുകളിലേക്ക് ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുകയാണ് തപിത. പുള്ളിക്കാരി എന്ന സ്വപ്നത്തിൽ ഈ ടവർ കണ്ടപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഒരു ബോട്ടിൽ തട്ടി താഴേക്ക് വീണത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു പക്ഷേ ഈ ടവറിൽ എത്തണമെങ്കിൽ ആദ്യം ആ ബോട്ടിൽ ട്രേക്ക് അരികിൽ എത്തണമെന്ന ഡീറ്റെയിലിംഗ് ആകണം അത്. സ്വപ്നത്തിൽ കണ്ട പോലെ ഈതന്റെ ഫിംഗർ പപ്പറ്റ്സിൽ അല്ലെങ്കിലും ഈ ടവറിലും നമുക്ക് ടോയ്സ് കാണാം. അതുപോലെ കാർഡ്സും മാത്രമല്ല അങ്കൂയ് അങ്കൂയ് എന്ന കുട്ടികളുടെ ശബ്ദവും ഇവിടെ പുള്ളിക്കാരി മുകളിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്. എന്നാൽ അവിടെ നിന്നും വാട്ടർ ബോഡീസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തപിതയ്ക്ക് മുൻപിൽ വരികയാണ് ആ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യൻ. ഐ'm സോറി, ഈ ഒരു മാർഗ്ഗേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൻ തപിതയെ പിടിച്ച് തള്ളുമ്പോൾ അത്രയും പൊക്കമുള്ള ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീഴുകയാണ് തപിത. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കണ്ണു തുറക്കുന്ന തപിതയാണ്. തപിത കണ്ണു തുറന്നത് കണ്ട് ഡോക്ടറിനെ വിളിക്കാൻ പോവുകയാണ് അവിടെ ഇരുന്ന മെയിൽ നേഴ്സ്. പുള്ളിക്കാരുടെ മുഖത്തെല്ലാം ആ വീഴ്ചയിൽ പറ്റിയതാകാം ഒരുപാട് സ്ക്രാച്ചസ് നമുക്ക് കാണാം. ഇത് ഏത് സ്ഥലം എന്ന പോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് തപിത. അവിടെയുള്ള മോണിറ്ററിൽ സെന്റ് ആന്റണീസ് ഹോസ്പിറ്റൽ എന്ന് നമുക്ക് കാണാം. അതുപോലെ ജേഡ് കാണുന്ന വിയേഡ് സിമ്പൽ പോലത്തെ ഒരു ലോഗോയും കാണാം. പതിയെ ജനലിന് സമീപം വരുന്ന തപിതയ്ക്ക് പിന്നിൽ അപ്പോഴേക്കും ഡോക്ടർ എത്തിയിരുന്നു. ഞാനിതെവിടെയാ എന്ന് അവരോട് തിരക്കുകയാണ് തപിത. സെന്റ് ആന്റണീസ് ഹോസ്പിറ്റൽ, ഞാൻ ഡോക്ടർ ബ്രോഡി. 3 ദിവസം മുമ്പ് 2 ഹൈക്കേഴ്സ് ആണ് നിങ്ങളെ കാടിനുള്ളിൽ കണ്ടെത്തിയത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് ആ ഡോക്ടർ തിരക്കുമ്പോൾ താൻ റിയൽ വേൾഡിൽ എത്തിയോ എന്ന് ഞെട്ടലിൽ ജനൽ കർട്ടൻ മാറ്റുന്ന തപിത റിയൽ വേൾഡ് എന്ന സത്യം കണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ ഫ്രം സീസൺ 2 സീസൺ 1-നേക്കാളും വലിയ ക്ലിഫ് ഹാങ്ങറിൽ അവസാനിച്ചിരിക്കുകയാണ്. ഫ്രമിന്റെ ക്രിയേറ്റേഴ്സ് ഇത് 1899 പോലെ ഒരു സയൻസ് ബേസ്ഡ് സീരീസ് അല്ല, ഒരു മിതോളജി ബേസ്ഡ് സീരീസ് ആണെന്ന് പറഞ്ഞതിനാൽ ഇതൊന്നും ഒരു ഹൈപ്പർ സ്ലീപ്പിലോ കോമയിലോ കിടന്ന് ഇവർ വെറുതെ സ്വപ്നം കണ്ടതല്ല എന്നും തപിത റിയൽ വേൾഡിൽ തന്നെയാണ് ഈ എത്തിയിരിക്കുന്നതെന്നും നമുക്ക് അനുമാനിക്കാം. അപ്പോഴും 100 കണക്കിന് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുപോക്ക് തപിതയ്ക്കുണ്ടാവുമായിരിക്കുമോ? ലോസ്റ്റിൽ ഒരു കഥാപാത്രം ദ്വീപ് വിട്ടുപോയി മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുമോ? അതറിയാൻ നമ്മൾ അടുത്ത സീസൺ വരെ കാത്തിരിക്കേണ്ടി വരും. നമ്മള് ഇത് വെറും ഒരു റീക്യാപ്പ് വീഡിയോ ആയിട്ടാണ് ഈ 10 എപ്പിസോഡ്സ് ചെയ്തത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ഫാൻ തിയറീസും ഉണ്ട്. അവ ഒക്കെയായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരയ്ക്കും ബൈ.